ഓണക്കാലത്ത് അരി നൽകാൻ ആന്ധ്രയിലെ ചില ഏജൻസികൾ വിസമ്മതിച്ച സാഹചര്യത്തിൽ മറ്റ് വിതരണക്കാരിൽ നിന്ന് അരി വാങ്ങി പ്രതിസന്ധി പരിഹരിക്കുമെന്ന് കൺസ്യൂമർ ഫെഡ്. ഇത്തവണത്തെ ഓണച്ചന്തകളിലൂടെ 200 കോടി രൂപയുടെ സബ്സിഡി സാധനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുമെന്ന് ചെയർമാൻ എം മെഹബൂബ് കൊച്ചിയിൽ അറിയിച്ചു. ഓണം വിപണിക്ക് ആവശ്യമായ ആന്ധ്ര ജയ അരി നൽകുന്നതിന് ആന്ധ്രയിലെ ചില ഏജൻസികൾ ടെൻഡർ നൽകിയിരുന്നു. പിന്നീട് അരിക്ക് ദൗർലഭ്യമുണ്ടെന്നും വിതരണം ചെയ്യാൻ സാധിക്കില്ലെന്നും കാട്ടി കത്ത് നൽകി. തുടർന്ന് സർക്കാരുമായി ആലോചിച്ച മറ്റ് ഏജൻസികളിൽ നിന്നും അരി എത്തിക്കുന്നതിന് നടപടി സ്വീകരിച്ചതായി കൺസ്യൂമർ ഫെഡ് ചെയർമാൻ എം മെഹബൂബ് അറിയിച്ചു. ഇതിലൂടെ ഉണ്ടാകുന്ന നഷ്ടം ടെൻഡറിൽ പങ്കെടുത്ത ഏജൻസികളിൽ നിന്ന് ഈടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 200 കോടി രൂപ സബ്സിഡിക്കും 100 കോടി രൂപ നോൺ സബ്സിഡിയുടെയും സാധനങ്ങൾ ഇപ്പം ഞങ്ങളുടെ ഗോഡൌണുകളിൽ എത്തിക്കഴിഞ്ഞു. 30 ലക്ഷം പേർക്ക് കേരളത്തിലെ 30 ലക്ഷം പേർക്ക് ഇതിൻ്റെ സഹായം, ഈ സബ്സിഡി സഹായം നൽകാൻ വേണ്ടി സാധിക്കും ഞങ്ങൾ തുടങ്ങുന്ന ചന്ത അനുസരിച്ച്. കൺസ്യൂമർ ഫെഡ് അടുത്ത മാസം 1 മുതൽ 10 വരെ 3500 ഓണച്ചന്തകൾ നടത്തും. 200 കോടി രൂപയുടെ സബ്സിഡി സാധനങ്ങളും 100 കോടി രൂപയുടെ സബ്സിഡി ഇല്ലാത്ത സാധനങ്ങളും ചന്തകളിൽ ലഭ്യമാണ്. സബ്സിഡിയോടെ വിൽപ്പന നടത്തുന്ന 13 ഇനങ്ങൾ സപ്ലൈക്കോടെ വിലയ്ക്ക് തന്നെ ലഭ്യമാകും. ജയ അരി 25 രൂപ നിരക്കിലും കുറുവ അരി 26 രൂപ നിരക്കിലും 5 കിലോ വീതം ലഭിക്കും. കാർഡ് ഉടമകൾക്ക് പച്ചരി 2 കിലോ വീതവും പഞ്ചസാര, വെളിച്ചെണ്ണ എന്നിവ ഓരോ കിലോ വീതവും ലഭിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.